ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസ് 9:42 എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ലത്. 99 ആടിനെയും കളഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി നടക്കുന്ന നല്ല ഇടയനായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ചെറിയ ഒരാൾക്ക് പോലും ആരും ഇടർച്ച വരുത്തരുത് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുത്തന് ഇടർച്ച വരുത്തുന്നവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ വളരെയധികം ഗൗരവത്തോടെ നാം അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇടർച്ച? വഴിതെറ്റി നടക്കുകയും മറ്റുള്ളവരുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ് ഇടർച്ചക്കാരൻ. വിശുദ്ധ പത്രോസ് തന്റെ 1 ഓർമ്മിപ്പിക്കുന്നത് അവൻ മൂലക്കല്ലാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല, വിശ്വസിക്കാത്തവന് അത് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയിത്തീരുന്നു. യഹൂദന്മാർ തങ്ങളുടെ രക്ഷകനെ മുന്നിൽ കണ്ടിട്ടും അവനിൽ വിശ്വസിക്കുവാനും അവനെ തിരിച്ചറിയുവാനും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് തടസ്സമായി നിൽക്കുകയും ചെയ്തു. അവർക്ക് അനുഗ്രഹമായി മാറുന്നതിന് പകരം ഇടർച്ചക്കല്ലായി തീർന്നു. നാം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമായി തീരരുത്. ചില പരിഹാസ വാക്കുകളും നോട്ടവും പ്രവൃത്തിയും അവരുടെ വിശ്വാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും തടസ്സമായി മാറുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല എന്നത്രേ ദൈവവചനം നൽകുന്ന മുന്നറിയിപ്പ്. വചനം കേൾക്കുന്നവരല്ല, അത് അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. തുറന്ന വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ തെറ്റായ വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലേക്കും വഴുതി പോകുന്നത് ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നതാണ്. യേശുവുമായി ആഴമായ യാതൊരു ദുരന്തത്തിനും തകർക്കാൻ പറ്റാത്ത ബന്ധത്തിൽ ജീവിക്കുന്നവന് മാത്രമേ ആത്മീയ ജീവിതത്തിൽ ശക്തി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തു പറയുന്നു, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇടറാതെ നിൽക്കുകയും ഇടർച്ച ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയും ചെയ്യുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിരിക്കും എന്ന് ക്രിസ്തു പ്രബോധിപ്പിക്കുന്നു. ജീവിത സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ ഇടറാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ.